കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ മിഠായി. എന്നാൽ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഹോം മെയ്ഡ് മിഠായി. അതിനാദ്യം വേണ്ടത് മാമ്പഴം വരട്ടുകയാണ്. മാമ്പഴം വരട്ടുന്ന വിശദമായ വീഡിയോ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുമ്പേ വരട്ടി വച്ചിരിക്കുന്ന മാമ്പഴമാണ് ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മാമ്പഴം വരട്ടിയതാണെങ്കിൽ 50 ഗ്രാം ശർക്കരയാണ് അതിലേക്ക് വേണ്ടത്. ഇത് നന്നായി ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കണം. ചൂട് കട്ടിയുള്ള പരന്ന ഒരു പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി പാത്രത്തിൽ ഒന്ന് കനം കുറച്ചിട്ട് ഇടണം. അങ്ങനെ ചെറിയ തീയിലിരുന്ന് അത് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇത് ഇതുപോലെ അത് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന്, ഒരുപാട് ഡ്രൈ ആവരുത്, എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെ ഓരോന്നും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നതെന്ന് മാത്രം. ഇനി ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് മുറിച്ചെടുത്ത് നമുക്കതിൽ റാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം പഞ്ചസാരയിൽ കവർ ചെയ്തെടുക്കണം. അതിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ പഞ്ചസാരയിൽ കോട്ട് ചെയ്ത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് കൂട്ടിമുട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തിരി കൂടെ മധുരമൊക്കെ വേണമെന്നുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പഞ്ചസാരയിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. എന്നാലാണ് പഞ്ചസാര അതിൽ നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോൾ തനി നാടൻ ടേസ്റ്റി മാംഗോ മിഠായി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടേസ്റ്റി മിഠായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.